ഹലോ ഫ്രണ്ട്സ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് ആണ് നമുക്ക് ഇഫ്താറിനും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് സ്നാക്സ് ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസുള്ള ഉള്ളിയും ഒരു മൂന്നാല് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇത് വാറ്റിയെടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയെടുക്കണം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ചത് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണിത് ഇനി എല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഏഴ് മുട്ട പുഴുങ്ങിയ തൊഴിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൈതപ്പൊടിയിലൊന്ന് ഫുൾ കവർ ചെയ്തെടുക്കണം ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് ഇതൊന്ന് പരുത്തിയെടുക്കാം അതിനുശേഷം മുട്ട വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം മുട്ടയെ ഫുള്ളായിട്ടൊന്ന് ഈ മസാല കൊണ്ട് കവർ ചെയ്തെടുക്കണം അങ്ങനെ മുട്ട മുഴുവനായിട്ടും മസാല കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കണം അങ്ങനെ ഞാനും ഇതുപോലെ തന്നെ മുഴുവൻ മുട്ടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ ഒന്നുകൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ മുഴുവന് ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കുക ബ്രെഡ് പൊടിയിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിനു ശേഷം ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു വശം പൊരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ വശവും നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസ് അറിയിക്കണേ അങ്ങനെ എല്ലാവശ്യം ഇതിൻ്റെ നന്നായിട്ട് തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും